ഹായ് ചങ്കട, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിവേളാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ലൈവിൽ വന്നിട്ട് ഓരോരോ വിഷയത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറയാറില്ല. ഇവിടെ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം രണ്ട് ദിവസമായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ സ്റ്റാർ മാജിക് താരം ഷിയാസ് കരീമുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീം എന്ന് പറയുന്ന ഒരു കലാകാരൻ പിന്നെ മാധ്യമങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട്, അപ്പം മാധ്യമങ്ങളോട് മാപ്പ് ചോദിച്ചാൽ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വീഡിയോ പോലും കാണാതായിരിക്കും എന്നെ കുറ്റം പറയുന്നത്. ഞാൻ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, അതിന് നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഇത് രണ്ട് മൂന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകൾ ഞാൻ ഇവിടെ നിന്ന് വായിച്ചു തരാം. വേറൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കൃത്യമായി എന്താണ് കാര്യം എന്ന് അറിയാതെയാണ് എന്നെ വന്നിട്ട് ഈ ചീത്ത പറയുന്നത്, മോശപ്പെട്ട് നമ്മൾ അങ്ങനത്തെ ആളാണെന്നൊക്കെ രീതി പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ആദ്യം ശരിക്കും ആ വീഡിയോ കാണുക, അത് അദ്ദേഹം പറയുന്ന വാക്കുകൾ. അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, നിങ്ങൾ അത് കേൾക്കാൻ പോലും നിങ്ങൾക്ക് സമയം ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ പ്രകോപനപരമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ റീസണാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നു പോയതാണെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ പേര് ഇതൊക്കെ ഇട്ടുകൊടുത്തപ്പോൾ, ലിങ്കൊക്കെ ഇട്ടുകൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, മനുഷ്യന്മാരാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല വീഡിയോയിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്ന രീതിയിലാണ് എന്ന് ഞാനൊന്ന് എൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നു. ഒരു വീഡിയോ ആയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തതാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാം കൂടി എന്താ പറയുക, അദ്ദേഹം ഞാൻ പറഞ്ഞു, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടാം. അതാണല്ലോ നാട്ടു നടപ്പ്, അതാണല്ലോ അതിൻ്റെ രീതി, അതാണ് ശരിയായ ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടെങ്കിൽ സത്യം വിജയിക്കട്ടെ, അത് ഇരയായിട്ടുള്ള അവരുടെ ആ സഹോദരിയുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ അവിടെയും സത്യം ജയിക്കട്ടെ. അത്ര ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. നമുക്കതെന്താ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ. നമ്മളെങ്ങനെയുണ്ട് അടിയുറച്ചിന്നാൾ പ്രതി നമുക്ക് പറയാൻ എന്താ അവകാശമുള്ളത്? ഇല്ലല്ലോ. വലിയ നിഷ്പക്ഷമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഈ വീഡിയോയിലൂടെ നമ്മൾ ആരെയും മോശക്കാരനാക്കാൻ പറയല്ല. അമ്മറല്ലോ, തെറ്റെന്താണോ കോടതി തീരുമാനിക്കട്ടെ, അത്രയുള്ളതിൽ. അതല്ലാതെ നിങ്ങൾ ഞാനൊരു പോസ്റ്റ് ഇട്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ മോശക്കാരനാക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഒരാൾ ഇട്ട കമൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവനെ അഹങ്കാരം തലക്കി പിടിച്ചിട്ടാണ് ഉള്ളത്. ഇയാൾ ഇന്ന് വന്ന് മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെപ്പോലുള്ളവർ ഇയാൾക്ക് വേണ്ടി പറയുന്നത് കേട്ടാൽ പുച്ഛം മാത്രം. സോറി പറഞ്ഞാൽ തീരുമാനമില്ല. നമുക്കറിയില്ല സഹോദരി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. അത് നിങ്ങളെന്തായാലും സത്യം തെളിയട്ടെ, അത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ കഷ്ടം, എന്നാലും നിങ്ങൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല. ഒരു സ്ത്രീയെ ഒരിക്കലും അവളെ പീഡിപ്പിച്ചു എന്ന് വെറുതെ പറയില്ല എന്നാണ് വേറെ സഹോദരി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇയാൾ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തെല്ലാം പറഞ്ഞിരുന്നു, ആ പാപത്തിനെ ഇപ്പോൾ എല്ലാം ഇപ്പോഴെല്ലാം ശരിയായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയോടൊക്കെ പറയാനുള്ള എന്തറിയോ, ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ, ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റേതായ ശിക്ഷ കിട്ടട്ടെ. ഇതിലെന്താ സത്യം എന്നുള്ളത് എനിക്കും അറിയില്ല. പൊന്ന് എൻ്റെ പ്രായം ഉള്ള എൻ്റെ ചിലപ്പോൾ അമ്മമാരെ പ്രായമുള്ളവരുണ്ടാവും, പ്രിയപ്പെട്ട ചേച്ചിമാരായിരിക്കും, ആരാണോ എങ്കിലും ഈ കമ്മ്യൂണിറ്റിയോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരിക്കലും എന്നെ വെച്ചിട്ട് നിങ്ങൾ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളൊരു വീഡിയോ ഇട്ട് എന്ന് കരുതി അദ്ദേഹത്തിന് സപ്പോർട്ട് എന്നുള്ളതല്ലല്ലോ. നമുക്ക് എന്തായാലും ഏത് കാര്യമാണെങ്കിലും നിയമപരമായിട്ട് പോട്ടെ, അതല്ല എൻ്റെ ശരി. പിന്നെ ഡോക്ടർ മച്ചാനെ പറ്റി പറഞ്ഞു, റോബിൻ മച്ചാനെ പറ്റി പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ ഷിയാസ് കരീമിൻ്റെ വെഡ്ഡിങ്ങായി ബന്ധപ്പെട്ടിട്ടും ഈ പറഞ്ഞ ഡോക്ടർ മച്ചാൻ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആളുകളൊക്കെ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഡോക്ടർ മച്ചാൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അതൊന്നും ഉള്ളിൽ കിടക്കുന്നുണ്ടാവില്ല, ഉണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക, അങ്ങനെ ഏതൊരു വ്യക്തിയാണെങ്കിലും എല്ലാവരുടെ അടുത്തും തെറ്റുകൾ പറ്റാം. അപ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ശരി അല്ലേ. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ അനുമോള് സ്റ്റാർ മാജിക് താരം അനുമോളോട് ഇന്നലെ ഒരു ന്യായാധീശനായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിഷയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനൊന്നുമില്ല എന്നും പറഞ്ഞത്, ഇവിടെ ഞാൻ ഉദ്ഘാടനത്തിന് അല്ലേ വന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അവരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞതും എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇവിടെ ഞാൻ ആരുടെയും ഭാഗത്തല്ല. ഒരു സഹോദരിമാർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല.
ആർക്കും അങ്ങനെ മോശമായ കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരോട് തോന്നാതിരിക്കട്ടെ എന്ന് മാത്രം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അല്ലാതെ ഞാനതിലെ ഇതിനെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ വന്നാൽ അതിനെ കൊട്ടിഘോഷിച്ച് എന്താ പറയുക, തെറ്റുകൾ ഉള്ള ആളുകൾ തെറ്റിയാറ് ചെയ്താലും ശിക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയുന്നത്. നമ്മൾ ഒരുപാട് കണ്ടതല്ലേ, ഇപ്പോൾ പിഞ്ച് പൈതങ്ങളെ വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു കലാകാരനാകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയണം, ഏതൊരു കലാകാരനാണെങ്കിലും അവർ ഒരു അറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന ഒരു പൊസിഷനിൽ അവർ നിൽക്കണം എന്നുള്ളതാണ്. അല്ലാതെ പണി ഏതൊക്കെ ഭാഗത്ത് കൂടി വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ പാറ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ പോലും എങ്ങനെയായാലും നമ്മൾ പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ എന്തായാലും പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടിവരും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ അടുത്ത് ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ മല്ലു ട്രാവലർ നമ്മുടെ പ്രമുഖ ബ്ലോഗറെ പേരിലും വന്ന് ഒരു കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ മല്ലു ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇതിൽ ഷിയാസ് കരീം മാധ്യമങ്ങളോട് അദ്ദേഹം ക്ഷമ ചോദിച്ചത് കണ്ടപ്പോഴാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഒരു നല്ല കാര്യമാണ്. അല്ലാണ്ട് നിങ്ങൾ കൃത്യമായി വീഡിയോ കാണാതെ വന്നിട്ട് എന്നെ കരി പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ മല്ലു ട്രാവലറുടെ കാര്യങ്ങളും സത്യാവസ്ഥ നമുക്ക് അറിയില്ല, എന്താണ് സംഭവിച്ചെന്നുള്ളത്. അവർ മല്ലു ട്രാവലർ പറയുന്ന ഒരു രീതി വേറെ, അതുപോലെ തന്നെ ഈ ഇരകൾ പറയുന്നത് അത് വേറെ രീതിയിൽ. ഇനി ഏതാണ് നമ്മൾ വിശ്വസിക്കുക നമുക്കൊന്നും അറിയില്ല. എന്തായാലും സത്യം ജയിക്കട്ടെ എന്നുള്ളത് മാത്രമാണ്. ഏതൊരു സഹോദരിക്കും ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനും ഇത്തരത്തിലുള്ള വളരെ സങ്കടകരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉള്ളതുകൊണ്ട് വേദനിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ഇതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനോ അതിനൊന്നും നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലാതെ കാര്യം അറിയാതെ ദയവ് ചെയ്ത് എന്നെ മോശമായ കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഞാനൊരിക്കലും അങ്ങനെ ഉള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാമെന്നല്ല ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിൽ നിങ്ങൾ ശരിക്ക് കാണുക, ഇതിൻ്റെ മുന്നേ ഞാനിട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട അമ്മമാരോടും സഹോദരിമാരോടും പ്രിയപ്പെട്ട എൻ്റെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇതാണ്, സത്യം ജയിക്കട്ടെ. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്, ദുബായിൽ വന്നിട്ട് ഇനി ബാക്കി ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വഴി അറിയാം ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത്. ഇത്ര വരെ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. ബൈ.